മരണം എന്ന് കേൾക്കുമ്പോഴേ ഉള്ളിലൊരു കിടുകിട വേറെയാണ് അല്ലേ? അപ്പൊ മരിച്ചവർ മാത്രമുള്ള ഒരു ഗ്രാമത്തിലേക്ക് ഒരു യാത്ര ചെയ്താലോ? മരിച്ചവരെ പറ്റി, അവരുടെ ലോകത്തെ പറ്റി ഒരുപാട് സിനിമകൾ എല്ലാ ഭാഷയിലും ലോകത്തിറങ്ങിയിട്ടുണ്ട്. നിരവധി ചലച്ചിത്രങ്ങൾ, ഇവയെല്ലാം തന്നെ കഥകളാണ്. പക്ഷെ എന്നാൽ യാഥാർത്ഥ്യം എന്തായിരിക്കും? മരണപ്പെട്ടവർക്ക് മാത്രമായി ഒരു ഗ്രാമം, അങ്ങനെ ഒരു ഗ്രാമം ഉണ്ടെങ്കിലോ? എന്നാൽ അങ്ങനെ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിന്റെ പേരാണ് ദർഘാവ്. ദർഘാവ് എന്ന ഈ ഗ്രാമത്തിൽ നിറയെ വീടുകളുണ്ട്, അടുത്തടുത്ത് ഒരുപാട് വീടുകൾ. പക്ഷേ ഈ വീടുകളിലൊന്നും ജീവിച്ചിരിക്കുന്നവരില്ല, മരിച്ചവർ മാത്രമേ ഉള്ളൂ. ഒരു കാലഘട്ടത്തിന്റെ തുടിക്കുന്ന ഓർമ്മകളുമായി മരിച്ചവർ മാത്രം ഉറങ്ങുന്ന ദർഘാവ് എന്ന ഗ്രാമത്തെ പറ്റിയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ സൂര്യ ധനേഷ്. യു ആർ വാച്ചിങ് ബ്രില്യൻ ടി വി. റഷ്യയിലെ വടക്കൻ ഒസെറ്റിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിമനോഹരമായ ഒരു ഗ്രാമമുണ്ട്, ദർഘാവ്. അഞ്ച് മലകൾക്ക് ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ മനോഹര ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ പക്ഷെ ആരും ഇവിടേക്ക് വരാറില്ല. കാരണം ഇവിടെ പ്രവേശിക്കുന്നവർ പിന്നെ തിരിച്ചു പോരാറില്ല എന്നാണ് വിശ്വാസം. അതെ, ദർഘാവ് നിഗൂഢതകളുടെ ഗ്രാമമാണ്, മരിച്ചവരുടെ ഗ്രാമമാണ്. യെസ്, ദ സിറ്റി ഓഫ് ഡെഡ്. ഏകദേശം 17 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മലയടിവാരം 400 വർഷം പഴക്കമുണ്ടെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. ഇരുവശവും ചെരിഞ്ഞ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ചെറിയ 99 കെട്ടിടങ്ങളാണ് ഇവിടെയുള്ളത്. എന്നാൽ ഒന്നിലധികം നിലകളുള്ള ഈ കെട്ടിടങ്ങളിലെ എല്ലാ നിലകളിലുമുള്ളത് മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സാഹസിക സഞ്ചാരികളെ പോലും ഭയപ്പെടുത്തുന്ന നാടാണ് റഷ്യയിലെ ഗിസൽഡോൺ നദിയുടെ തീരത്തുള്ള ദർഘാവ് എന്ന ശവകുടീരങ്ങളുടെ ഗ്രാമം. നിരവധി ഭയപ്പെടുത്തുന്ന കഥകൾ ഈ ഗ്രാമത്തിന് പറയാനുണ്ട്. ഈ ഗ്രാമത്തെപ്പറ്റി പഠിക്കാൻ പോയ നിരവധി സഞ്ചാരികൾ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പലരും പറയുന്നത്. ദർഘാവിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ വിനോദസഞ്ചാരികളായ സാഹസികർക്ക് ഈ ഗ്രാമം വളരെയധികം പ്രിയപ്പെട്ടതാണ്. ഗ്രാമത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളും മിത്തുകളുമുണ്ട്. സഞ്ചാരികളിൽ നിരവധി ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരുപാട് ഭീകരമായ അനുഭവങ്ങളുണ്ടെന്നും അവർ വെളിപ്പെടുത്തുന്നുണ്ട്. 400 വർഷം മുമ്പ് നിലച്ചുപോയ നിരവധി ജീവിതങ്ങളുടെ, നിരവധി മനുഷ്യരുടെ സംസ്കാരങ്ങളെക്കുറിച്ചും അവരുടെ ജീവിത രീതികളെക്കുറിച്ചും ദർഘാവ് കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്ര ഗവേഷകർക്ക് അവരുടെ പഠനത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഗ്രാമം ഇപ്പോൾ. ഇനി എന്താണ് ഈ ഗ്രാമത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറയാം. 18-ാം നൂറ്റാണ്ടിലുണ്ടായ വലിയ പ്ലേഗ് എന്ന മഹാമാരി, നമ്മുടെ കൊറോണ പോലെ അക്കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ഈ ഗ്രാമത്തിലെ നിരവധി ആളുകൾ പ്ലേഗ് ബാധിതരായി. ഈ സമയത്ത് തൊട്ടടുത്ത ഗ്രാമങ്ങൾ, അവർക്ക് തോന്നിയത് ദൈവം അവരെ ശിക്ഷിക്കുന്നതായിട്ടാണ്. ദൈവം വെറുത്തവരെ നമ്മളും വെറുക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ച അന്ധവിശ്വാസത്തിലധിഷ്ഠിതമായ അടുത്തടുത്ത ഗ്രാമങ്ങൾ അവരെ ഒറ്റപ്പെടുത്തുകയും പിശാചുക്കളുടെ ഗ്രാമമായി ആ ഗ്രാമത്തെ മുദ്രകുത്തുകയും ചെയ്തു. പ്ലേഗ് എന്ന ഒരു ചെറിയ വാക്ക് മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊന്നും തോന്നില്ലായിരിക്കും, പക്ഷെ നിങ്ങളൊരു ഗ്രന്ഥം വായിക്കണം. അൽബേർ കാമുവിൻ്റെ പ്ലേഗ് എന്ന ഗ്രന്ഥം വായിച്ചവർക്ക് പ്ലേഗ് എന്ന മഹാമാരി ഇവിടെ വരുത്തി വെച്ച വേദനകൾ, വ്യഥകൾ, മരണങ്ങൾ, ഇതിനെപ്പറ്റി അതിദീർഘമായി പറയുന്നുണ്ട്. രോഗം ബാധിച്ച ഒരു ഗ്രാമത്തിലെ മുഴുവൻ മനുഷ്യരെയും ചുറ്റുമുള്ള ഗ്രാമങ്ങൾ അവർക്ക് നേരെ വാതിലുകൾ കൂട്ടിയിടുകയാണ്. ആ ഗ്രാമം അങ്ങനെ ഒറ്റപ്പെടുക, ഭക്ഷണവും വെള്ളവുമില്ലാതെ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ മരിച്ചു വീഴുന്ന അതിദയനീയമായ, ദാരുണമായ അവസ്ഥ. ഒരു ജനാല മാത്രമുള്ള, കൂടാരം പോലെ കല്ലിൽ കെട്ടിയ, വെള്ളച്ചായം പൂശിയ കുറേ വീടുകൾ മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ളത്. പ്ലേഗ് ബാധിച്ച സ്ഥലമായതുകൊണ്ട് തന്നെ അവിടേക്ക് മറ്റ് ഗ്രാമത്തിലുള്ളവർ പോയി കഴിഞ്ഞാൽ അവർക്കും ഇതേപോലുള്ള രോഗങ്ങൾ വന്നേക്കാം എന്ന് കണ്ടുകൊണ്ടായിരിക്കണം ആ കാലഘട്ടത്തിലെ ജനങ്ങളും മൂപ്പന്മാരുമൊക്കെ ഈ പ്രദേശത്തേക്ക് ആളുകൾ വരാതിരിക്കാനായി പിശാചുക്കളുടെ നഗരം, മരണത്തിൻ്റെ നഗരം എന്നുള്ള പേരുകളിലെല്ലാം തന്നെ അറിയപ്പെടുന്നത്. എങ്കിലും സാഹസികരായ സഞ്ചാരികൾക്ക് ഈ ഗ്രാമം ഇന്നും പ്രിയപ്പെട്ടതാണ്. പക്ഷെ അങ്ങോട്ട് പോകുന്നത് അത്ര എളുപ്പമല്ല, കാരണം അവിടേക്കുള്ള യാത്ര വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലുള്ള ദുർഘടമായ യാത്ര ആയതുകൊണ്ട് തന്നെ പലരും ചിലപ്പോൾ ചില അപകടങ്ങളിൽപ്പെട്ട് മരിക്കാറുണ്ട്.
അതുകൊണ്ടാണ് ഈ ഗ്രാമത്തിലേക്ക് വന്ന പലരും മരണപ്പെട്ടു എന്നതുകൊണ്ടും ഈ ഗ്രാമത്തിലേക്ക് പോയവർ ആരും തിരിച്ചു വരുന്നില്ല എന്നും പറയാനുള്ള കാരണം. ഇപ്പോഴും അവിടേക്ക് പോകാൻ ടാക്സികളൊന്നും ലഭിക്കാറില്ല എന്നതാണ് യഥാർത്ഥ സത്യം. അങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെയുള്ള ഓരോ മണൽത്തരിയും പറയുന്ന അമ്പരപ്പിക്കുന്ന കഥകളും കണ്ണീരിൻ്റെ ചരിത്രവും ഓരോ സാഹസികനെയും ഇങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തരത്തിൽ ചരിത്രത്തിൽ വ്യത്യസ്തമായ അത്ഭുതങ്ങളും സംഭവങ്ങളും ഓർത്തു നിൽക്കുന്ന വീഡിയോകളാണ് ഞങ്ങൾ ചെയ്യുന്നത്. വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ യൂട്യൂബിൽ ബ്രില്യൻ ടി വി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. വിൽ ബി മീറ്റ് അഗെയിൻ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് മീ യുവർ ക്ലോസ് ഫ്രണ്ട് സൂര്യ ധനീഷ് ഫ്രം ബ്രില്യൻ ടി വി.